എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡയറക്ടർ സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നിഗൂഢതകൾ മലയാളിക്ക് പകർന്നു നൽകിയ കഥാകാരനായിരുന്നു ലോഹിതദാസ്. ലോഹിയുടെ ആത്മാവിൽ ഉറവിയെടുത്ത ജീവസിട്ട കഥകൾ കന്നദം പോലെ പൊട്ടിയൊളിച്ചു പടർന്നത് അഫ്ര പാളികളിലേക്ക് മാത്രമായിരുന്നില്ല, പ്രേക്ഷക മനസ്സുകളിലേക്ക് കൂടിയായിരുന്നു. പ്രണയവും ഭീതിയും നൊമ്പരവും പകയും അടങ്ങുന്ന മനുഷ്യവികാരങ്ങൾ കൃത്യമായ ചേരുവകളിൽ അലിഞ്ഞുചേർന്ന ലോഹിയുടെ തിരക്കഥകൾ തങ്ങളുടെ കഥകളാണെന്നും മലയാളികൾ തിരിച്ചറിഞ്ഞിരുന്നു. ധനിയാവർത്തനങ്ങളില്ലാത്ത ലോകത്തേക്ക് ഈ അമൂല്യ പ്രതിഭ യാത്രയാകുമ്പോഴും നഷ്ടം കലാകേരളത്തിനാകെയാണ്. നല്ല ജീവിതബോധമുള്ള ആളായിരിക്കണം സംവിധായകൻ. പലർക്ക് നല്ല ജീവിതബോധം വേണം, നല്ല ജീവിതാനുഭവങ്ങൾ വേണം. രണ്ടാമത് നല്ല സാഹിത്യബോധം വേണം. മൂന്നാമത് നാട്യത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. നാട്യത്തെക്കുറിച്ച് ധാരണ ഉണ്ടായാൽ മാത്രമാണ് ഒരു തിരക്കഥ രൂപപ്പെടുത്താനും പറ്റുള്ളൂ. നാട്യത്തെക്കുറിച്ച് അറിയാത്തവണ് നല്ല തിരക്കഥ ഉണ്ടാക്കാൻ പറ്റില്ല. നാട്യത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. സംഗീതത്തെക്കുറിച്ച് ധാരണ, സംഗീതം ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ദൃശ്യബോധമുണ്ടാവണം. 1987 എഴുതാപ്പുറം എന്ന ചിത്രത്തിന് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് ലോഹിതദാസ് ആദ്യമായി സിനിമയിലേക്ക് ചുവടുവെച്ചത്. അതേ വർഷം തന്നെ അദ്ദേഹം തിരക്കഥ എഴുതിയ തനിയാവർത്തനം വരാനിരിക്കുന്ന വസന്തത്തിന്റെ ഇടിമുഴക്കം തന്നെയായിരുന്നു. ആദ്യ തിരക്കഥയ്ക്ക് തന്നെ ഏറ്റവും നല്ല തിരക്കഥാകൃത്തിനുള്ള സംസ്ഥാന അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച 10 സിനിമകൾ എടുത്താൽ അതിൽ തനിയാവർത്തനം ഉൾപ്പെടുത്തണമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. ലോഹിയുടെ കരുത്തുറ്റ രചനയുടെ നേർ സാക്ഷ്യമായിരുന്നു തനിയാവർത്തനത്തിലെ ബാലന്മാഷ് എന്ന കഥാപാത്രം. ഇദ്ദേഹം ഇവിടെ അടുത്തുള്ള ഒരു രണ്ട് വീടപ്പുറത്താ, നമുക്ക് വേണ്ടപ്പെട്ടയാളാ. ഇവര് നമ്മുടെ സുമിത്രയ്ക്ക് ഒരാലോചനയുമായി വന്നവരാ. ഞങ്ങളതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ധനിയാവർത്തനത്തിൽ തുടങ്ങി നിവേദ്യം വരെ 41 ചിത്രങ്ങൾക്ക് ഇദ്ദേഹം തിരക്കഥ എഴുതി. സാധാരണ മനുഷ്യന്റെ അവസ്ഥകളെ വരച്ചു കാട്ടുന്ന ജീവിതഗിന്തികളായ തിരക്കഥകളായിരുന്നു ഇദ്ദേഹത്തിൽ നിന്നും മലയാള സിനിമയ്ക്ക് ലഭിച്ചത്. കിരീടത്തിലെ സേതു എന്ന കഥാപാത്രം ഇദ്ദേഹം കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ നിന്നും കണ്ടെത്തിയ ഒരാളായിരുന്നു. സമകാലീന സമൂഹത്തിലെ പരിച്ഛേദനകൾ ഇദ്ദേഹത്തിന്റെ സിനിമയിൽ കാണാമായിരുന്നു. വാണിജ്യ സിനിമയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോഴും തന്റെ സൃഷ്ടികളിലെ കലാമൂല്യം നിലനിർത്തുന്ന കാര്യത്തിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. ആരാണെന്ന് നോക്കില്ല, വരരുത്. സേതു കത്തിലാലിടാൻ വരരുത്. സേതു സേതു വരരുത്. തിരക്കഥാകൃത്ത് എന്ന നിലയിൽ തിളങ്ങുമ്പോഴും സംവിധായകനായും നടനായും ഇദ്ദേഹം വേഷപകർച്ച നടത്തി. 11 ചിത്രങ്ങൾ ഇദ്ദേഹം സംവിധാനം ചെയ്യുകയും 3 ചിത്രങ്ങളിൽ ഇദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. ആദ്യം സംവിധാനം ചെയ്ത പൂതക്കണ്ണാടിക്ക് മികച്ച ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. സമകാലീന സമൂഹത്തിൽ പെൺമക്കളുള്ള മാതാപിതാക്കൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വെളിപ്പെടുത്തുന്ന സിനിമയായിരുന്നു പൂതക്കണ്ണാടി. സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ട് മലയാള സിനിമയിലെ സുവർണ കാലഘട്ടമായാണ് വിശേഷിപ്പിക്കാറുള്ളത്. ആരെങ്കിലും കേറി നോക്കിയോ? ഏ അയ്യപ്പൻ കേറി നോക്കി. സരോജയുടെ മുകളിൽ തന്നെയാണോ? പാവാട നായ്ക്കളെ കടിച്ചൊലിക്കുന്നുണ്ടോ? ഞാൻ നോക്കിയ ചുണ്ടൊക്കെ കടിച്ചു പൊട്ടിച്ചെന്ന്. മലയാണോ മനുഷ്യനാണോ? സരോജന ഇവരെ അറിയിച്ചോ? ഇല്ല, എനിക്കും അയ്യ. പാവാട നായ്ക്കളെ കടിച്ചു വലിക്കണം ഞാനും കണ്ടു, പക്ഷെ സംഗതി അറിയില്ലല്ലോ. കഷ്ടം, 10-15 വയസ്സല്ലേ ഉള്ളൂ. പോലീസ് വന്നിട്ട് കയറിയാ മതി.
മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങൾ ഇദ്ദേഹത്തിന്റെ തുളികയിൽ നിന്നാണ് പിറന്നു വീണത്. ധനിയാവർത്തനം, അമരം, കിരീടം, കമലതളം, കൂടക്കണ്ണാടി തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം. ഇരു താരങ്ങളുടെയും കരിയർ ഗ്രാഫ് ഉയർത്തുന്ന കാര്യത്തിൽ ലോഹി വഹിച്ച പങ്ക് ചെറുതല്ല. പ്രതിഭയുള്ള ഒട്ടേറെ നടിമാരെയും ഇദ്ദേഹം സിനിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മഞ്ജു വാര്യർ, മീര ജാസ്മിൻ, സംയുക്ത വർമ്മ, ദ്വിവേദത്തിലൂടെ എത്തിയ ഫാമ വരെ ആ നിര നീളുന്നു. രാത്രി പാലക്കാട് നിന്ന് മദ്രാസിനൊരു വണ്ടിയുണ്ട്, അതിന് ടിക്കറ്റ് കിട്ടും. അവിടുന്ന് സൗകര്യം പോലെ പോവാം. രാത്രി ഞാൻ കാറുമായിട്ട് വരും. ഓട്ടോ വെച്ച് ഒരുങ്ങിയിരിക്കണം. ഞാൻ പോവാണ് ചേച്ചി. വേറൊന്നും നീ ആലോചിക്കണ്ട, അമ്മയെ ഞാൻ നോക്കിക്കൊള്ളാം. എങ്ങനെയെങ്കിലും നീ നരകത്തിൽ നിന്ന് പോ. രണ്ടു പതിറ്റാണ്ട് നീണ്ട ചലച്ചിത്ര ജീവിതം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത നിവേദ്യം എന്ന ചിത്രത്തിൽ അവസാനിച്ചു. ലോഹി ഏറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ചെമ്പട്ട എന്ന ചിത്രം പൂർത്തിയാകും മുമ്പെയാണ് പ്രതിഭാശാലിയായ ഈ കലാകാരൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. രംഗബോധമില്ലാതെ വന്നെത്തിയ മരണം എഴുതാപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോഴും കിരീടവും ചെങ്കോലുമില്ലാതെ അമരക്കാരനായി ഈ കലാകാരൻ നമുക്കിടയിൽ എന്നുമുണ്ടാകും. മനുഷ്യനെ പേടിപ്പിച്ചോളുന്നല്ലോ, അയാൾ ഇന്ന് വന്നോ? നിന്റെ അമ്മയുടെ നായര്. അയാൾ എപ്പോഴാ വന്നെന്ന് ചോദിച്ചപ്പോ അയാള് വന്നാൽ മാത്രമേ എനിക്ക് രാത്രി വരാൻ പാടുള്ളൂ. ഇന്നത്തെ ഡയറക്ടർ സ്പെഷ്യൽ ഇവിടെ പൂർത്തിയാകുകയാണ്. അടുത്ത ദിവസം മറ്റൊരു പ്രതിഭാശാലിയായ ഡയറക്ടറിന്റെ പുതിയ വിശേഷങ്ങളുമായി നിങ്ങൾക്ക് മുന്നിൽ ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും സൈനിങ് ഓഫ് അഞ്ജന.